സർവശക്തനാണെന്ന് പറഞ്ഞ് തുള്ളി വന്ന വെളിച്ചപ്പാടിനോട് വായിൽ പല്ലില്ലല്ലോ, ഈ വെളിച്ചപ്പാടിനോട് ചോദിച്ച ചോദ്യമാണത്. അയഥാർത്ഥമായ വിഷയങ്ങളിൽ സമൂഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളിലേക്കും അവയുടെ പ്രായോഗിക പരിഹാരങ്ങളിലേക്കും ജനങ്ങളുടെ ശ്രദ്ധ പോകാതിരിക്കാനും ചില മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇത്തരം അനാചാരങ്ങൾ തിരിച്ചു വരുന്നതിനിടയാക്കുന്നുണ്ട്. അപസ്മാരമടക്കമുള്ള രോഗങ്ങൾ മന്ത്രവാദം കൊണ്ട് മാറ്റിക്കൊടുക്കാം. മഷിനോട്ടം, ചാത്തൻ സേവ, ആഭിചാര കർമ്മങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുക്കാം. ഇങ്ങനെയുള്ള പരസ്യങ്ങൾ യാതൊരു മടിയും കൂടാതെ ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്. സാമ്പത്തിക ലാഭം അതിലുണ്ട്. ജനങ്ങൾ അതിൻ്റെ പിന്നാലെ ഈ പരസ്യം കണ്ട് കൂട്ടത്തോടെ ചെന്ന് കെണിയിൽ വീഴുന്ന അവസ്ഥയും വരുന്നുണ്ട്. അപകടകരമായ സ്ഥിതിവിശേഷമാണിത്. നാം ഓർക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നിൽ സർവശക്തനാണെന്ന് പറഞ്ഞ് തുള്ളി വന്ന വെളിച്ചപ്പാടിനോട് ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്. ശ്രീനാരായണ ഗുരു ചോദിച്ചത്, പക്ഷേ വായിൽ പല്ലില്ലല്ലോ, ഈ വെളിച്ചപ്പാടിനോട് ചോദിച്ച ചോദ്യമാണത്. അങ്ങനെ പരിഹാസത്തോടെ ആക്ഷേപിച്ച് ശ്രീനാരായണ ഗുരു തിരിച്ചയച്ച നാടാണിത്. ആ നാട്ടിലാണ് ദുരാചാരത്തിൻ്റെ ദുർമൂർത്തികൾ ഉറഞ്ഞ് തുള്ളുന്നത്. ഈ അവസ്ഥയ്ക്ക് അറുതി വരുത്താൻ ഉള്ള പ്രചോദന കേന്ദ്രമായി ഗുരുചിന്തകളെ നാം കാണേണ്ടതായിട്ടുണ്ട്.